തിരിച്ചറിവും തിരുത്തലുകളും മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമാണ്. പക്ഷേ തിരിച്ചറിയാതെ നമ്മൾ തിരുത്താൻ മുതിരുമ്പോഴും ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കും. ഞാനും നിങ്ങളുമുള്ള ഒരു സദസ്സിലേക്ക്, ഒരു 100 പേരുള്ള ഒരു സദസ്സിലേക്ക് ഒരാൾ ഒരു വെള്ള പേപ്പറുമായിട്ട് വന്നിട്ട് അതിൽ കറുത്ത പേന കൊണ്ട് ഒരു കുത്തിട്ടിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഇതിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഞാനും നിങ്ങളും കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും? ഒരു കറുത്ത കുത്ത് അല്ലേ? ഇനി ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞോട്ടെ. ഞാൻ PG വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് എൻ്റെ ജൂനിയറായിട്ട് അവിടെ ഒരു പയ്യൻ പഠിച്ചിരുന്നു. ആ കോളേജിലെ മെടുക്കരായ കുട്ടികളിൽ ഒരാളാണ് അവൻ. പഠിച്ച് ഒരു ലക്ഷ്യത്തിലെത്തണം എന്നൊരുപാട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടി, ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു പയ്യനാണ്. കോളേജിലെ എല്ലാ ആക്ടിവിറ്റീസിലും അവൻ ഉണ്ടാവാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്തു കൊടുക്കാൻ മുന്നിലുണ്ടാവുന്നൊരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു നല്ല സൗഹൃദം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അവൻ 3ാം വർഷ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായി കോളേജുകളിലൊക്കെ സംഭവിക്കാറുള്ള ഒരു ചെറിയ അടിപിടിയുടെ ഭാഗമായിട്ട് അവനും അവൻ്റെ 5ോ 6ോ സുഹൃത്തുക്കളും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. സസ്പെൻഷൻ്റെ ഭാഗമായിട്ട് പിന്നെ അന്വേഷണങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടക്കുകയുണ്ടായി. രക്ഷിതാക്കളുമായിട്ടുള്ള സംസാരവും അതിനൊക്കെ ഒടുവിൽ ഈ കുട്ടികളെ അധികൃതർ തിരിച്ചെടുത്തു. അവൻ്റെ കൂടെയുള്ള മറ്റ് സുഹൃത്തുക്കൾ കോളേജിൽ വീണ്ടും സാധാരണ പോലെ വന്നു തുടങ്ങി. പക്ഷേ ഇവനെ മാത്രം ഞാൻ കോളേജിൽ കണ്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പം അവൻ ഇനി കോളേജിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു ഉത്തരമാണ് എനിക്ക് കിട്ടിയത്. തൊട്ടടുത്ത ദിവസം മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി അവൻ കോളേജിൽ വന്നു. കോളേജിൽ വന്നപ്പം ഞാൻ അവനെ കണ്ടിട്ട് നീ എന്താ ഇനി കോളേജിലേക്ക് തിരിച്ചു വരാത്തത് എന്ന് ചോദിച്ചപ്പം അവൻ എന്നോട് ചോദിച്ച ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചത്. അവൻ എൻ്റെ മുന്നിൽ വന്നിട്ട് ഒരു വെളുത്ത പേപ്പറിൽ ഒരു കറുത്ത കുത്തിട്ടിട്ട് എന്നോട് ചോദിച്ചു, നീ എന്താ ഇതിൽ കാണുന്നത്? ഞാൻ പറഞ്ഞു, ഒരു കറുത്ത കുത്ത്. നീയും കണ്ടത് ആ കറുത്ത കുത്തിനെ മാത്രമല്ലേ, ഇതിൽ 99.99% വെളുത്ത ഭാഗം ഉണ്ടായിട്ട് നീ കണ്ടില്ലല്ലോ. ശരിയല്ലേ, നമ്മളെപ്പോഴും കാണുന്നത് അങ്ങനെ തന്നെയല്ലേ, ആ വെളുത്ത പ്രതലത്തിലെ കറുത്ത കുത്തിനെ. അവൻ പറഞ്ഞതും അത് തന്നെയായിരുന്നു എന്നോട്. ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും എവിടെയും ആരും കണ്ടില്ല. എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ചെറിയൊരു തെറ്റിനെ അതിനെ ഇത്രത്തോളം വലുതാക്കി ഇപ്പോഴും എന്നെ തിരിച്ചെടുത്തെങ്കിലും ഒന്ന് സംസാരിച്ച് ജയിക്കാൻ പോലും അറിയാത്ത എൻ്റെ അച്ഛൻ്റെ മുന്നിൽ ഞാനൊരു തെറ്റുകാരനായിട്ട് തന്നെയാണ് ഇവിടുന്ന് പോയത്. അങ്ങനെ ഈ കോളേജിലേക്ക് എനിക്കിനി തിരിച്ചു വരണ്ട, ഞാനിനി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവൻ അവിടുന്ന് ഇറങ്ങിപ്പോയി. പിന്നെ എപ്പോഴേക്കോ ഞാൻ അവനെ അന്വേഷിച്ചിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്യാനൊരു ഫോൺ നമ്പറൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പഠിത്തമായിട്ട് മുന്നോട്ട് പോയപ്പോഴേക്കും എപ്പോഴേക്കോ എൻ്റെ മനസ്സിലേക്ക് അവൻ്റെ മുഖം ഇങ്ങനെ വരാറുണ്ടായിരുന്നു. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അതേ കോളേജിൽ അധ്യാപികയായിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോഴും ഇതേപോലുള്ള പല സാഹചര്യങ്ങളും വീണ്ടും എൻ്റെ മുന്നിലുണ്ടായി. കുട്ടികൾ സസ്പെൻഡ് ചെയ്യപ്പെടുന്നതും പല പ്രശ്നങ്ങളിൽ അവരോട് സംസാരിക്കേണ്ടി വരുന്ന ആ സാഹചര്യങ്ങളൊക്കെ എൻ്റെ മുന്നിൽ വരുമ്പോഴും ഈ കുട്ടിയുടെ മുഖം അന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്വേഷിച്ച് കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു 10 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു ശ്രമം നടത്തി. സോഷ്യൽ മീഡിയ വഴി അവനെ ഞാൻ കണ്ടെത്തി. അവനോട് സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചപ്പം അവൻ അതിനൊരു താല്പര്യം കാണിച്ചില്ല. ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കോളേജും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്നത്തെ
സാഹചര്യങ്ങൾ കൂടി അവന് അന്നത്തെ ആ ഒരു സന്ദർഭവും കൂടി അവൻ്റെ മുന്നിൽ പറഞ്ഞപ്പം അറിയാമെന്ന് ഉള്ളൊരു മറുപടിയല്ലാതെ തുടർന്ന് സംസാരിക്കാനുള്ളൊരു താല്പര്യം കാണിച്ചില്ല. പിന്നെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അവന് എന്നെ തിരിച്ച് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചപ്പം അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ നിന്നോട് സംസാരിക്കാതിരുന്നത് ആ കോളേജിൻ്റെ പേര് ഈ 12 വർഷവും ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് കേൾക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറാറാണ് പതിവ്. 12 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു പോസിറ്റീവായിട്ട് ഞാൻ ആ കോളേജിൻ്റെ പേര് കേൾക്കുന്നത്. കാരണം നീ അവിടെ അധ്യാപികയാണെന്നറിഞ്ഞതും ആ നീ തന്നെ എന്നെ അന്വേഷിച്ചിരുന്നു എന്നറിഞ്ഞതിലുള്ളൊരു സന്തോഷം കൊണ്ട്. അവൻ എന്നോട് പങ്കുവച്ചൊരു കാര്യം, അന്ന് ഞാൻ കോളേജിൽ നിന്ന് പോവാന്ന് പറഞ്ഞൊരു തീരുമാനം ഉണ്ടായപ്പം എന്നെ അറിയാവുന്ന അധ്യാപകരോ അതിനേക്കാളൊക്കെ എന്നെ ശരിക്കും അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളെങ്കിലും എന്നോട് തിരിച്ചു വരാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. പക്ഷേ അങ്ങനെ ഒരു ശ്രമം എൻ്റെ കൂട്ടുകാരിൽ നിന്ന് ആരടുത്തു നിന്നും ഉണ്ടായിട്ടില്ല. ആരും അതിന് ശ്രമിച്ചില്ല. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്ന ആളുകൾ അവരായിരുന്നു. എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കോ ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ലെങ്കിലും അവർക്കറിയാമായിരുന്നു. പക്ഷേ അവരാരും അതിന് ശ്രമിച്ചില്ല. അതുകൊണ്ട് അതിനുശേഷം ഞാൻ പഠിത്തം എന്നൊരു സ്വപ്നം അവിടെ ഉപേക്ഷിച്ചു. അവൻ്റെ സ്വപ്രയത്നം കൊണ്ട് അവന് നല്ല രീതിയിൽ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പക്ഷെ ഒരുപാട് സ്വപ്നങ്ങളാണ് നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞതല്ലേ. ഇത്രയും വെളുത്ത പ്രതലം ഉണ്ടായിട്ടും കറുത്ത കുത്തിനെ മാത്രം കാണുന്ന നമ്മുടെ കാഴ്ചപ്പാട് മാറ്റേണ്ടതല്ലേ. അങ്ങനെ ഒരു കറുത്ത കുത്തിനെ, ഒരു തെറ്റിനെ പർവ്വതീകരിക്കുമ്പോൾ, പ്രത്യേകിച്ചും പക്വത എത്താത്ത വിദ്യാർത്ഥികളിലായിരിക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് ഒരുപാടായിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്തു പോവാറുള്ളത് അതുതന്നെയാണ്. ഒന്ന് ചെവി കൊടുത്തിരുന്നെങ്കിൽ, ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ സ്വയം പ്രകാശിച്ചേക്കാവുന്ന എത്ര മനുഷ്യ മനസ്സുകളെയാണ് നമ്മളിങ്ങനെ കൊന്നുകളയുന്നത്. തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള തിരുത്തലുകൾ തന്നെയല്ലേ വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ.